പിഷാരിയുടെ കൂടെ നടക്കുന്നത് പിഷാരിയുടെ പ്രിവിലേജാണ്, ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതങ്ങനെ എല്ലാവരും നടത്തുവെക്കൊന്നുമില്ല പുള്ളി, അത് വളരെ സെലക്ടഡ് ബൗൺസേഴ്സിനെ പോലെ ഇത്ര അകലത്തിലേ നടത്തിക്കുള്ളൂ. അപ്പൊ അത് പിഷാരിയുടെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണത്. താങ്കളെ തള്ളി മാറ്റി അല്ലല്ല എന്നെ, ഞാൻ അങ്ങനെ നടക്കൂലായിരുന്നല്ലോ, ഞാൻ അവന്റെ പോലെ അല്ലായിരുന്നു. ഞാൻ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നില്ലേ പിഷാരടി ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാൽ അപ്പം അപ്ഡേറ്റഡ് ആണ്. അപ്പം മമ്മൂക്കൊക്കെ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരാളാണത്. ലോകത്ത് ഏത് വിഷയം ഉണ്ടെങ്കിലും അവൻ വന്നിട്ട് സംസാരിക്കും. അപ്പോൾ പിഷാരടീനെ മമ്മൂക്കൊക്കെ ആവശ്യമുണ്ട്, മമ്മൂക്കൊക്കെ പിഷാരടീനെ ആവശ്യമുണ്ട്. നല്ല കാര്യമല്ലേ. ആ അപ്പൊ മമ്മൂക്ക് എപ്പോഴും കൂളായിട്ട് ഒരു ഹാപ്പിനെസ് ആയിട്ട് നടക്കും. മമ്മൂക്ക് അങ്ങനെ എല്ലാരും അങ്ങനെ അടുപ്പിക്കൊന്നുമില്ല. ചേട്ടന്റെ ശരീരം വളരെ ശ്രദ്ധിച്ച് പണ്ട് തൊട്ട് നമ്മള് സിനിമകളിലൊക്കെ നോക്കിക്കഴിയുമ്പോ ചേട്ടൻ വന്നു വില്ലനാണ്, തമാശ റോളുകളൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല, ഇത് പ്രശ്നമാണ്, പ്രശ്നക്കാരനാണ്. നമ്മള് ഏത് ലെവൽ ഓഫ് പ്രശ്നത്തിലേക്ക് പുള്ളി പോകുന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. റഫ് ആൻഡ് ടഫ് ലുക്കും എല്ലാമാണ്. പക്ഷെ ഇപ്പൊ അമർ അക്ബർ അന്തോണിയിലേക്ക് വന്നു കഴിയുമ്പോ ചേട്ടനെ നമ്മൾ കണ്ടു കഴിയുമ്പോ എല്ലാം ഉണ്ട്, ബോഡി ബിൽഡിംഗ് എല്ലാം ഉള്ള ആളൊക്കെയാണ്. പക്ഷെ ഒരു പാവം ഒരു അത്ര ചിന്തിക്കാത്ത ഒരാളായിട്ടാണ്. ശരിക്കും റഫ് ആൻഡ് ടഫ് ആണോ അതോ? ഞാൻ വളരെ ഹ്യൂമർ സെൻസ് ആണ് കൂടുതൽ നമുക്ക്. അത് ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങള് അമ്മയുടെ ഒരു ഷോന് വേണ്ടിയിട്ട് കോഴിക്കോട് മലബാർ ആ ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പൊ ഞാൻ ഓരോരുത്തരും ഓരോ ടീമുകളായിട്ടാണ് നിൽക്കുന്നത്. ഇവരൊരു ടീമെന്ന് പറഞ്ഞാൽ ഭീമൻ രഘു ബാബുരാജ് പുള്ളിയാണ്. അല്ല ഒരുമിച്ച് ജിമ്മിൽ എക്സസൈസ് ചെയ്യാം കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളിപ്പുറത്ത് ഞാൻ പിന്നെ കോട്ടൻ നസീർ അങ്ങനെ രണ്ടുമൂന്ന് പേരെ കൂടി ഇങ്ങനെ തമാശ ടീം ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഭയങ്കര ചിരി വെക്കണ്. അപ്പൊ ഫുൾ കാർട്ടൂൺ സിനിമ ഇട്ടേക്കണത്, ടോം ആൻഡ് ജെറി കണ്ടിട്ട് ഇവരൊന്ന് ചിരിക്കാണ്. കാര്യമായിട്ട് പറഞ്ഞാൽ എന്നിട്ട് ഇവരുണ്ട്, എന്നിട്ട് ബാബുരാജിന്റെ അടുത്ത് പുള്ളി ആ എലിനെ കണ്ടില്ലേ, എലി ഇപ്പൊ എന്റെ അവനെ പിടിക്കാൻ പോയപ്പോ കിട്ടിയില്ല അവൻ. അപ്പൊ അപ്പൊ ഇവരുടെ മനസ്സൊക്കെ ചെറുതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നോക്കിക്കോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര അത് മോശമെന്നല്ല, ഒരു നല്ല കാര്യമാണത്. എപ്പോഴും ഈ ഉപദ്രവ ചിന്തകളൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കളങ്കം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, കുഞ്ഞുങ്ങളുടെ എല്ലാം. നമ്മള് ഇത് ഫുള്ളായിട്ട് ഫ്രഷ് ആയിരിക്കും. ഒരു ഒരു എന്താ പറയണ്ടത്, ആലോചിച്ചോയ്സൊക്കെ വെച്ച് കളിക്കൂര്. ഒരു സിനിമയിലാണ് മണത്തില് ലോഹത്തില് ഫസ്റ്റ് തുടങ്ങ പുള്ളി കാർ വെച്ച് കളിക്കണാണ്. വീട്ടിലെ കളക്ഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ടിൻചേട്ടൻ പറഞ്ഞ സത്യമാണോ അത്? ടിനി ചേട്ടാ വേറൊരു കാര്യം, ഇപ്പൊ മമ്മൂക്ക ഏത് റോൾ ചെയ്യാൻ നേരത്തെ ഇപ്പൊ ഒന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്? കാരണം ടിനി ഇതെങ്ങനെ അതിനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു, ടെൻഷൻ അദ്ദേഹത്തിനുണ്ട് എന്നൊരു ഇതില് സംശയങ്ങൾ ചോദിക്കട്ടെ ഞാൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ പല സീനുകൾ, ഇപ്പം മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമയിലൊക്കെ മമ്മൂക്കയുടെ ഓരോ ആക്ഷൻ രംഗങ്ങൾ വരുമ്പോഴും പലരും മനസ്സിലാ, അപ്പൊ ടിനി ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും?